ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് വെള്ളയാണിക്ക് സമീപമാണ് കേട്ടോ. വെള്ളയാണി ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ സ്റ്റുഡിയോ റോഡിൽ ഏകദേശം 22.5 സെന്റ് സ്ഥലത്ത് രണ്ട് വീടുകൾ വിൽപ്പനയ്ക്കുണ്ട്. ഇതാ എൻ്റെ പിൻവശത്ത് കാണുന്ന ഈ ഒരു രണ്ട് വീടുകളാണ്. ഇത് ഒരു വീട് വന്നിട്ട് ഏകദേശം ഒരു 15 വർഷവും ഒരു വീടിന് ഏകദേശം 7 വർഷവും പഴക്കമുണ്ട്. പക്ഷേ നല്ല രീതിയിൽ റെനോവേറ്റ് ചെയ്ത് നല്ല നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പർ ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ നമ്പറാണ്. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡീലാക്കാൻ സാധിക്കും. നല്ല മനോഹരമായിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ. നമ്മളിങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു കോമ്പൗണ്ടും രണ്ട് വശത്തായിട്ട് ഈ വീടുകളും കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. നമുക്ക് ഈ വീടിന് നോക്കുമ്പോഴത്തേക്കും നല്ല വിശാലമായിട്ടുള്ളൊരു കോമ്പൗണ്ട് ഉണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 കാറുകൾ ഈസി ആയിട്ട് മുൻവശത്ത് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കോമ്പൗണ്ട് ഉള്ളത്. ഇപ്പം നമുക്കൊരു ഫാമിലിയിൽ നമുക്ക് കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് വീടുകളിലായിട്ട് താമസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ആദ്യം ചുറ്റുവട്ടം കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ശരിക്കും ഇതിൻ്റെ പെയിൻറ്റിങ് വർക്കുകൾ നടക്കുന്നതുകൊണ്ടാണ് ഈ സാധനങ്ങളെല്ലാം വരി പുറത്തിട്ടിരിക്കുന്നത് കേട്ടോ. ഇത് പിൻവശത്തേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. നമുക്ക് അത്യാവശ്യം നല്ല പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സ്ഥലമുള്ളത്. ഒരു വലിയ നാരകമാണ് ഓറഞ്ചാണ്. കുറേയധികം ഫലവൃക്ഷങ്ങൾ നട്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ പുറത്തൊരു ടോയ്ലറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്റ്റോർ ഏരിയ ഇട്ടൊരു സ്പേസ് ഉണ്ട്. അതുപോലെ നല്ല വെള്ളമുള്ള കിണറുണ്ട് കേട്ടോ. നമുക്കിനി വീടിനുള്ളിലുള്ള ദൃശ്യങ്ങൾ കാണാം. ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു ഹാളാണ്. നമുക്ക് ടോട്ടലായിട്ട് 5 ബെഡ്റൂംസാണ് ഈ വീടിനുള്ളത്. ഹാളിനോട് ചേർന്ന് തന്നെ ഇതൊരു ഡൈനിങ് സ്പേസ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഇത് നമ്മുടെ കിച്ചണാണ്. ഈ സ്ലാബിനിടയിലുള്ള സ്പേസ് എല്ലാം അടച്ചിട്ട് മനോഹരമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഇപ്പം റീസെൻ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള പണികളാണ്. ഇത് നമ്മുടെ വർക്ക് ഏരിയയാണ്. ഇവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് മീനൊക്കെ കഴുകണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇവിടെ പുറത്ത് വെച്ച് തന്നെ ചെയ്യാൻ സാധിക്കും കേട്ടോ. നമുക്ക് താഴത്തെ നിലയിൽ 2 ബെഡ്റൂംസാണ് വരുന്നത്. ഇത് ആദ്യത്തെ റൂമാണ്. നമുക്ക് ഈ വീടിന് ഏകദേശം 3000 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ദൃശ്യങ്ങൾ കാണാം.
ഇത് മേളത്തെ നിലയിൽ വരുന്ന ആദ്യത്തെ ഒരു ബെഡ്റൂമാണ്. ഇവിടെ ഒരു സ്റ്റോറേജ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അടുത്ത് വരുന്നൊരു ബെഡ്റൂമാണ്. നമുക്ക് ശരിക്കും ഈ രണ്ട് ബെഡ്റൂമിൽ നിന്നും ഒരു ബാൽക്കണി ആക്സസ് ഉണ്ട് കേട്ടോ. ഇതാ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെയും ഇത് അപ്പുറത്ത് കാണുന്നുണ്ട്. നമ്മൾ ആദ്യം കാണിച്ച ബെഡ്റൂമില്ല, അവിടെ നിന്നുള്ള ബാൽക്കണി ആക്സസ് അവിടെ വരും. നമ്മുടെ പിൻവശത്തായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറേജ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ വീട് ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തൊരു വീട് കൂടെ ഉണ്ട്, അതുകൂടെ കാണിച്ചു തരാം. നമുക്ക് ഈ വീട് വരുന്നത് ഏകദേശം 1200 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് കേട്ടോ. മേളിൽ റൂഫ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ലിവിങ് സ്പേസും രണ്ട് ബെഡ്റൂംസും. നമുക്ക് ഈ വീട് നോക്കുകയാണെങ്കിൽ അകത്തെല്ലാം ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്താ ഇവിടെ ഒരു ഡൈനിങ് ഏരിയയും നമുക്ക് താഴെ ശരിക്കും രണ്ട് ബെഡ്റൂംസ്, ഇതാ ഇതുപോലുള്ള രണ്ട് ബെഡ്റൂംസ് ആണുള്ളത്. നമുക്ക് ഈ വീടിൻ്റെ മേളില് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമാണ്. എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് വരുന്നത് സെപ്പറേറ്റ് ആണ്. നമുക്ക് വീടിൻ്റെ പുറത്തുകൂടെയാണ് എൻട്രൻസ് വരുന്നത്. പിന്നീട് നമുക്ക് മേളിലേക്ക് ഒരു നില ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള രീതിയിലാണ് ഈ റൂം ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെയൊക്കെ വാടക കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ റെൻറ്റ് ജനറേറ്റ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്കിതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സ്റ്റുഡിയോ റോഡിലെ തമ്പുരാൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം, കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല പ്രീമിയം റെസിഡൻസ് ഏരിയ ആണ്. നമ്മുടെ SVM സ്കൂളിനൊക്കെ അടുത്തായിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഇതിപ്പോൾ നമ്മളായിട്ട് ബൈ റോഡ് കയറിയിട്ടാണ്. നമുക്ക് ആ മെയിൻ റോഡിലേക്കൊക്കെ വരികയാണെങ്കിൽ സെൻറ്റിന് ഏകദേശം 13 ലക്ഷം 15 ലക്ഷം ആ റേഞ്ചിലോട്ടൊക്കെ വില വരുന്നതാണ്. അപ്പം നമുക്ക് ഈ തമ്പുരാൻ നഗർ റെസിഡൻസ് അസോസിയേഷൻ അങ്ങോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് ആ സ്റ്റുഡിയോ റോഡിലൊക്കെ ആണെങ്കിൽ സെൻറ്റിന് 16 രൂപ 17 രൂപ ആ റേഞ്ചിലോട്ട് പ്രൈസ് വരുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടെ നിന്ന് പിന്നെ ഒരു 50 മീറ്റർ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അപ്പം നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 3.5 ക്രോസ് ആണ്. അപ്പം നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറെ വിളിക്കാം, ഈ പ്രോപ്പർട്ടി ഒന്ന് കാണാം, ബാക്കി കാര്യങ്ങൾ ഡീലാക്കാൻ സാധിക്കും. അപ്പം നമുക്കിവിടെ ടോട്ടലായിട്ട് 22 സെൻറ്റ് സ്ഥലമാണ് വരുന്നത്. ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 3.5 ക്രോസ് ആണ്, 3.5 കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. ഇതിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻസിന് സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഓണറുമായിട്ട് സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താൻ സാധിക്കും. അപ്പം നേരിട്ട് വന്ന് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുക, ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഒരു ഫൈനൽ ഡീലിലേക്ക് എത്താൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള റിയൽ എസ്റ്റേറ്റ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.